കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ലവ് ജിഹാദിനേക്കാൾ മോശമായ അവസ്ഥയാണ്. കാരണം ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരവാദികൾ മുസ്ലിങ്ങൾക്ക് നേരെ ജിഹാദികളുടെ ഓരോ വിളിപ്പേരുകൾ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ആക്രമണങ്ങളും അടിഞ്ഞാട്ടവും നടന്നുകൊണ്ടേയിരിക്കുന്നു. അതേ അവസ്ഥയിലേക്കാണ്, ഒരുപക്ഷെ അതിനേക്കാളും വലിയൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സ്കൂൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മതസ്പർദ്ധ നിറഞ്ഞ വീഡിയോ പങ്കുവച്ച പ്രിൻസിപ്പളിൻ്റെ കാര്യവും. കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് മൈലാപ്പൂർ ജംഗ്ഷനിലെ ചെറുപുഷ്പം കോൺവെന്റ് സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിലാണ് സംഭവം അരങ്ങേറുന്നത്. അങ്ങേയറ്റം വിഷം വമിക്കുന്ന വീഡിയോയാണത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇസ്ലാം ഭീകരവാദികളുടെ, അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം ഇസ്ലാം ഭീകരവാദികളുടെ വേട്ടയാടലിന് വിധേയരായിട്ട് ഓടിപ്പോകേണ്ടി വന്നാൽ എന്താവും സ്ഥിതിയെന്ന് ചോദിച്ചാണ് വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. ഈജിപ്ത്, ഇറാൻ, സിറിയ, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയവയൊന്നും മുസ്ലിം രാജ്യങ്ങളായിരുന്നില്ല എന്നും 100% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. അധിനിവേശങ്ങളുടെയും വംശഹത്യകളുടെയുമാണ് ഇവ, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് ഇവയൊക്കെ മുസ്ലിം രാജ്യങ്ങളാക്കി മാറ്റിയതെന്നാണ് ഇതിലുള്ളത്. ജിഹാദിന് ആഹ്വാനം ചെയ്തെന്ന അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിൽ ചില ക്ലിപ്പുകളും വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. ലവ് ജിഹാദൊക്കെ മാറി കുട്ടികളെ വഴിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഇനി ഉണ്ടാവുകയെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിനോടായി പറയുന്നു. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന 15-16 വയസ്സുള്ള പിഞ്ച് കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. മെയ് 19 വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടത്. സ്ഥലത്തെ സാമൂഹ്യ പ്രവർത്തനായ അനസാണ് പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തായിരുന്നത്. വീഡിയോയും ടീച്ചർ പങ്കുവച്ചതിൻ്റെ സ്ക്രീൻഷോട്ടുമെല്ലാം പുറത്ത് വിട്ടിട്ടുമുണ്ട്. പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി അനസ് പ്രതികരിക്കുകയും ചെയ്തു. തൻ്റെ മക്കൾ പഠിക്കുന്നത് കൊണ്ടല്ല, കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്നും ഇത്രയും വർഗീയത നിറഞ്ഞൊരു നടപടി ഉണ്ടായിക്കൂടാ എന്നതിനാലാണ് താൻ പരാതി നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉണ്ടാവും വരെ കേസുമായി മുന്നോട്ട് പോകുമെന്നും അനസ് പറയുന്നുമുണ്ട്. വേറെയും സംഘടനകൾ സംഭവത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. വീഡിയോ വിവാദമായതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ് അധ്യാപിക വരെ രംഗത്തെത്തി. വീഡിയോ അറിയാതെ ഫോർവേഡ് ആയതെന്നാണ് അവരുടെ വിശദീകരണം. പക്ഷേ ഇതൊക്കെ ചുമ്മാ നിലപാടുകൾ മാത്രമാണെന്നും കപട നിലപാടുകൾ മാത്രമാണെന്നും അനസിന് പറയാം. ഒപ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നവർക്കും അറിയാം. ഇവരുടെ എല്ലാ മാതാപിതാക്കൾ ഈ ഞെട്ടലിലാണ്. ഇത്രയും വിഷം വമിക്കുന്ന വീഡിയോ ഒരു അധ്യാപികയ്ക്ക് വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിൽ എങ്ങനെ ഷെയർ ചെയ്യാൻ സാധിച്ചുവെന്നാണ് ഓരോ മാതാപിതാക്കളും ചോദിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. തെറ്റായ കാര്യങ്ങളെ വലിയ തരത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് പുറത്തിടാൻ വരുന്നതാകട്ടെ, അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിവിടുന്നതാകട്ടെ, വിദ്യാസമ്പന്നരായവരാണ്. അതിൽ ഡോക്ടർമാരും എൻജിനീയർമാരും IPSഉം IASഉം ഉള്ള ആൾക്കാർ വരെയുണ്ട്. അതിൽ ടീച്ചർമാർ വരെയുണ്ട്. നമ്മുടെ അധ്യാപകരിൽ നിന്ന് തന്നെ വർഗീയത കേൾക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കണം. കാരണം ഇനി വളർന്നു വരുന്ന തലമുറയിലേക്ക് ഇപ്പോൾ തന്നെ വിഷം കുത്തിവെക്കുന്നതാണ് നാം കാണുന്നത്. ഇത് ഒരുപക്ഷെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് RSSൻ്റെ മതഭീകരവാദികളാണെങ്കിൽ ഇപ്പോഴത് അവരുടെ തന്നെ പിമ്പുകളായി ചില ഉദ്യോഗസ്ഥരും അധ്യാപകരും പോലീസ് മുതൽ അങ്ങേയറ്റം വരെയുള്ള എല്ലാവരുമുണ്ട്. ഇവരെല്ലാം ഇവിടെ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാനും അല്ലെങ്കിൽ അതിലൂടെ ഭീകര രാഷ്ട്രമായി അല്ലെങ്കിൽ ഭീകരതയുടെ ആളുകളായി മുസ്ലിങ്ങളെ മാറ്റാനുമാണ് ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് പല ജിഹാദി പട്ടങ്ങളോടെയും ഇവർ വാഴ്ത്തിപ്പാടുന്നതും. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഒരുപാട് ജിഹാദി കേസുകൾ നാം കേട്ടതാണ്. അതിൽ ലവ് ജിഹാദ് മുതൽ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന ഡാൻസ് ജിഹാദ് വരെയുണ്ട്. അതിൽ IPS ജിഹാദും ലാൻഡ് ജിഹാദും വരെയുണ്ട്. ബാങ്ക് ജിഹാദ് വരെയുണ്ട്. ലോൺ ജിഹാദ്, അങ്ങനെ തുടങ്ങി 1000+ ജിഹാദുകളാണ് RSSൻ്റെ ഈ ക്രിമിനലുകൾ, ഈ വിഷം വമിക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ ഇറക്കിയിട്ടുള്ളത്. അതിനുള്ള തൊട്ടടുത്ത ഉദാഹരണമായി ഇതും മാറുകയാണ്. അതും ഒരു അധ്യാപിക വിദ്യാർത്ഥികളുടെ വാട്സപ്പിലേക്ക്, അതും വിദ്യാഭ്യാസത്തിനായി ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ് ഇവർ ഈ വിഷം വമിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എളുപ്പത്തിൽ അവർക്ക് പറയാൻ പറ്റി അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന്. കുട്ടികൾക്ക് നേരെയാണത്. അതായത് ഇത് പക്ഷേ ഒരു ഈ കുരുന്നുകൾക്ക് നേരെ വർഗീയത കുത്തിവെക്കുന്ന തരത്തിലേക്കാണ് ഇത് പോകുന്നത്. കൊട്ടിയം പോലീസ് നടപടിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്.